അവാർഡ് പ്രതീക്ഷിച്ച ഒരു നല്ല സിനിമ എന്ന ലക്ഷ്യത്തോടെയാണ് പട പുറത്തിറക്കിയതെന്ന് സംവിധായകൻ നെല്ലിക്കുഴി സ്വദേശി കെ എം കമൽ. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും മികച്ച അഭിപ്രായവും കളക്ഷനും നേടാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. പട കോതമംഗലത്തിനുള്ള ഒരു സമർപ്പണം കൂടിയാണെന്ന് കമൽ കെ സി വി ന്യൂസിനോട് പറഞ്ഞു. മലയാളത്തിലെ മികച്ച രാഷ്ട്രീയ സിനിമകളുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞ പട നെല്ലിക്കുഴി സ്വദേശി കമലിന്റെ മലയാളത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ സിനിമയാണ്. ഹിന്ദിയിൽ പുറത്തിറക്കിയ ഐഡി ആയിരുന്നു ഈ ഗണത്തിലെ ആദ്യ സിനിമ. പട മികച്ച അഭിപ്രായം നേടിയതിൻ്റെ ആഹ്ലാദത്തിലാണ് കോതമംഗലത്തിൻ്റെ സ്വന്തം സംവിധായകൻ. ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കാൻ പടയ്ക്ക് കഴിഞ്ഞു. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും അഭിനന്ദനമെത്തി. എൻ്റെ രണ്ടാമത്തെ ഫീച്ചർ ഫിലിമാണ് പട. ആദ്യം ഹിന്ദിയിലെ ഐഡി എന്നൊരു സിനിമയായിരുന്നു, ഇതിപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സിനിമ. നല്ല പ്രതികരണമായിരുന്നു. അതായത് തിയേറ്ററിലിപ്പോൾ മൂന്നാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ നിറയെ ആവേശകരമായ പ്രതികരണമാണ് ഉണ്ടായത്. ഇപ്പോൾ ബോക്സ് ഓഫീസിൽ നമുക്ക് രണ്ടാമത്തെ കളക്ഷനുള്ള സിനിമയായിട്ട് മാറി ഭീഷ്മയ്ക്കൊപ്പം. അല്ലെങ്കിൽ അതിനുശേഷം കേരളത്തിന് വെളിയിൽ നിന്നുള്ള റിലീസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ബോംബെ, ഹൈദരാബാദ്, ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ മുതലായ നഗരങ്ങളിൽ നിന്നെല്ലാം സിനിമയ്ക്ക് നല്ല സ്വീകരണമാണ് ലഭിച്ചത്. അവിടെ നിന്നുള്ള നിരവധി ആളുകളുടെ അഭിപ്രായങ്ങളും അനുമോദനങ്ങളും പിന്നെ അവരുടെ ഫീഡ്ബാക്കുകളും, ഇപ്പോൾ ഓൺലൈനിൽ തന്നെ എഴുതുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലെല്ലാവരും വളരെയധികം നല്ല പ്രതികരണമായിരുന്നു സിനിമയ്ക്കുണ്ടായിരുന്നത്. അവാർഡ് മോഹമല്ല ഈ സിനിമ എടുക്കാനുള്ള പ്രേരണ. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമ ഇറക്കുക എന്ന ലക്ഷ്യമാണ് പഴയകാലത്തെ ഒരു സംഭവം കഥയായി തെരഞ്ഞെടുത്തത്. അവാർഡ് ലഭിക്കാൻ ഒട്ടേറെ ഘടകങ്ങൾ അനുകൂലമാകേണ്ടതുണ്ട്. അത് ലഭിക്കുന്നത് ഒരു ഭാഗ്യമാണ്. ആദ്യത്തെ സിനിമയ്ക്ക് ഒട്ടേറെ അവാർഡുകൾ ലഭിച്ചിരുന്നു. ഒരു പ്രോസസ്സിൽ കൂടെയാണ് ഒരു ഇപ്പോൾ അവാർഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കാരണം നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവാർഡ് പ്രതീക്ഷകളുമായിട്ടൊന്നും ഒരിക്കലും നമ്മൾ ആരും തന്നെ അങ്ങനെ സിനിമകൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അവാർഡ് പ്രതീക്ഷ കൊണ്ട് നമ്മളൊരു സിനിമ എടുക്കുന്നത്. സിനിമ നന്നായി കഴിഞ്ഞാൽ അതിനൊരു അവാർഡ് കിട്ടുകയാണെങ്കിൽ സന്തോഷം. നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആദ്യ സിനിമയ്ക്ക് ഐഡി നിരവധി അവാർഡുകൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഐഡിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സിനിമ ഇനി 2022 ഇറങ്ങിയതുകൊണ്ട് 2023 ജൂറിയായിരിക്കും അതിനെ പരിഗണിക്കുക. പക്ഷേ അവാർഡ് നമ്മളെ സംബന്ധിച്ച് അതൊരു മാനദണ്ഡമല്ല, അതൊരു അഡീഷണലായിട്ട് ആ സിനിമയ്ക്ക് കിട്ടുന്നൊരു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് നമ്മളാരും അതിനെക്കുറിച്ച് പ്രതീക്ഷ വയ്ക്കാറൊന്നുമില്ല. അത് കിട്ടിയാൽ ലോട്ടറി എടുക്കുന്ന പോലെയാണ്. താൻ ജനിച്ചു വളരുകയും പഠിക്കുകയും സിനിമ കാണുകയുമൊക്കെ ചെയ്ത കോതമംഗലംകാർക്കുള്ള ഒരു സമർപ്പണം കൂടിയാണ് തൻ്റെ സിനിമയെന്ന് കമൽ പറഞ്ഞു. പടയുടെ പ്രധാന ലൊക്കേഷനിലൊന്ന് കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു. അവസാന നിമിഷം മറ്റൊരു കോളേജിൽ നിന്ന് ലൊക്കേഷൻ മാറേണ്ടി വന്നപ്പോഴാണ് ഡോക്ടർ വിന്നി വർഗീസ് MA കോളേജ് അനുവദിച്ചതെന്നും കമൽ പറഞ്ഞു. കോതമംഗലത്ത് ജനിച്ചു വളർന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, കോതമംഗലത്ത് MA കോളേജിൽ പഠിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു വാക്ക് കേരളം ശ്രദ്ധിക്കുന്ന, ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു വാക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യത്തെ നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോതമംഗലത്തെ ഞാൻ പഠിച്ച കോളേജും അല്ലെങ്കിൽ ഞാൻ സിനിമ കണ്ട കോതമംഗലം സുമംഗല ഫിലിം സൊസൈറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആൻ്റണി എബ്രഹാമിനെ പോലുള്ള ആളുകളും ഒക്കെ തന്നെയാണ് ഞാൻ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു പ്രധാന ഭാഗം ഞാൻ ഷൂട്ട് ചെയ്ത മാർത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അത് പലർക്കും അറിവുള്ള ഒരു കാര്യമല്ല. കാരണം അത് തൃശ്ശൂർ പാലക്കാട് ഏരിയയിലായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ. പക്ഷേ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടേണ്ടിയിരുന്ന ലൊക്കേഷൻ അവസാന നിമിഷം ഞങ്ങൾക്ക് മാറിപ്പോയപ്പോൾ എവിടെ ഷൂട്ട് ചെയ്യും, ഇനി ഒരു 30 ദിവസത്തോളം നീണ്ട ഒരു ഷെഡ്യൂളിനാണ് ഞങ്ങൾക്ക് ആ ലൊക്കേഷൻ നഷ്ടമായത്. അപ്പോൾ ഞാൻ ഓടി വന്ന് വിന്നിസാറിൻ്റെ അടുത്താണ്. അപ്പോൾ വിന്നിസാറുമായിട്ട് കണ്ടതിന് ശേഷം വിന്നിസാർ എന്നെ എഞ്ചിനീയറിംഗ് കോളേജിലെ അന്ന് എക്സാം നടക്കുന്ന സമയമാണെങ്കിൽ കൂടിയും എക്സാമിൻ്റെ ചുമതലയുള്ള അധ്യാപകരുമായിട്ട് എന്നെ കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു തന്നു വിന്നി സാർ. മുതലായ എല്ലാവരോടും തികഞ്ഞ നന്ദി ഈ സിനിമയുടെ ഭാഗമായിട്ട് എനിക്ക് പറയാനുണ്ട്. കെ സി വി ന്യൂസ്, കോതമംഗലം.